ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് എന്ന് വന്നിരിക്കുന്നത് വ്ളോഗ് ആയിട്ടാണ്. അപ്പൊ ഗാരേജിലെ വിശേഷങ്ങളായിട്ടാണ്. ഞാനിപ്പോ ഉള്ളത് നമ്മുടെ വാഷിംഗ് സെന്ററിലാണ്. അപ്പൊ നമ്മുടെ ഒരു ഇന്നോവ ഇവിടെ വാഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസൈഡ് ഒക്കെ ക്ലീൻ ചെയ്യാണ്. അതിനുശേഷം ഇപ്പൊ ഫുൾ വാഷിംഗ് കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പൊ അതിന്റെ പരിപാടിയിലാണ്. അപ്പൊ ഗാർണർ ട്രെഡാണ് വണ്ടി. അതെ, നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള വണ്ടിയാണ് ഇന്ന് മോർണിംഗ് ആണ്. അപ്പൊ ഇനിയിപ്പോ ഗാരേജിലേക്ക് പോവാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്റെ ഇടയിൽ ഞാൻ എറണാകുളം പോയപ്പോ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. അത് ശനിയാഴ്ച പോയതാണ്. ബാക്കിൽ സാധനങ്ങൾ കാണാം. ശനിയാഴ്ച അല്ല, വെള്ളിയാഴ്ച പോയതാണ്. ഹെഡ്ലൈറ്റിംഗ് കാര്യങ്ങളെല്ലാം പർച്ചേസിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഒരു വൈറ്റ് ഇന്നോവ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളാങ്കല്ലൂർ ജംഗ്ഷൻ കഴിഞ്ഞ് ഇവിടെ പോണ വഴിക്ക് ബസ് പറഞ്ഞ് ഇടിച്ച് കിടക്കുന്നുണ്ട്. വണ്ടി സ്കിഡായിട്ട് പോയിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് പോകേണ്ട വണ്ടി റൈറ്റ് സൈഡിലേക്ക് സ്കിഡ് ചെയ്ത് പോയിട്ടുണ്ട്. നല്ല തിരക്കൊക്കെ ഉണ്ട്. ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട്. വണ്ടിയും ഇടിച്ചതാണോ? ഇൻട്രോ സ്റ്റോപ്പ് ബസ്സാണ്. ഏതോ വണ്ടിയും അങ്ങോട്ട് തട്ടേണ്ടെന്ന് തോന്നുന്നു. വണ്ടി അവിടെ വേറെ കാണുന്നില്ല. ആർക്കും അങ്ങനെ അപായമില്ല കേട്ടോ, കാരണം എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. അപ്പൊ നമ്മുടെ വണ്ടി വാഷിംഗ് എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്മ റബ്ബിങ് ബാക്കിയാണ് കേട്ടോ. നമ്മൾ ഫുൾ റബ്ബിങ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളുടെ ഫുൾ പെയിൻറ്റിങ് ആയിരുന്നില്ലേ, ഇത് സൈഡ് മാത്രമുള്ള പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ ആ ഇന്നോവ ഫ്രണ്ട് പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഫിറ്റ് ചെയ്തു. അതേപോലെ ഫ്രണ്ടിലെ ഗ്രില്ല് ഗ്ലോസി ബ്ലാക്ക് അടിച്ചു. അപ്പോൾ സെറ്റിംഗ് കഴിഞ്ഞപ്പോൾ കസ്റ്റമർക്ക് ആഗ്രഹം ഈ ഒരു സാധനം കൂടി ഗ്ലോസി ബ്ലാക്ക് കൊടുക്കാണ്. അപ്പോൾ അത് ഗ്ലോസി ബ്ലാക്ക് അടിക്കാൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ കട്ടിംഗ് പോളിഷ് ബാക്കിയാണ് കേട്ടോ ഈ വണ്ടി. അതിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ ഗ്ലോസി ബ്ലാക്ക് അടിച്ച് വെച്ചിട്ടുണ്ട്. അത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ബാക്കിലേക്ക് പോകണമെങ്കിൽ നമ്മളെ മുന്നേ ചെയ്യാത്ത രീതിയിൽ ഇതിൻ്റെ ഡെയിലിട്ടത് ഈ ഒരു മോഡലിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സെറ്റ് ചെയ്തപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ കസ്റ്റമറുടെ അപ്രൂവൽ ചോദിച്ചിട്ട് നമ്മൾക്ക് ഈ ഒരു മോഡൽ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കണേ. ഏ ടോമേ, എടാ എൻ്റെ പാർക്ക് ഇട്ടാടാ, ഞാൻ ബ്രേക്ക് ഔട്ട് ഇടണം. പാർക്ക് വേണ്ട, അല്ല എന്ത് തന്നെയാണ്. പിന്നെ ബ്രേക്ക് ഔട്ട് ഓക്കെ, ഇൻഡിക്കേറ്റർ ഇട്ടേ. ഇങ്ങനെ ഇങ്ങനെ വരും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ സാധാരണ മാതിരി. ആ മതിരാ മതിരാ, ഓഫ് ചെയ്തോ. വർക്ക് ചെയ്യുമ്പോൾ സാധാരണ മാതിരി, പക്ഷെ കാണുമ്പോൾ ഓഫ് ചെയ്തല്ല. ഞാൻ ഓഫ് ചെയ്തേ വേണ്ട, ഒരു ബ്ലാക്ക് ഇത് മാതിരി നിൽക്കും. അപ്പോൾ വൈറ്റിൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ വണ്ടി കട്ടിങ്ങിൻ്റെ ബീഡിങ് ഒക്കെ പഴയ ബീഡിങ്. അപ്പോൾ അതൊക്കെ നമ്മൾ ബീഡിങ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഒരു സെന്നാണിത്. സെന്ന് ഇപ്പോൾ നാടകരെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരിക്കലും കാര്യങ്ങളൊക്കെ നടക്കണ്, അതേപോലെ തന്നെ വാട്ടർ ഒരിക്കലും കാര്യങ്ങൾ നടക്കണം കേട്ടോ.
പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗാരേജില് വിശേഷങ്ങൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. കാരണം ട്രെഡ് വണ്ടി വരെ ഡെലിവറി ചെയ്തത് അവിടെ തന്നെ നമ്മളുടെ ഒരു മാരുതി തന്നെ നമ്മളുടെ വർക്കും കാര്യങ്ങളെല്ലാം തുടങ്ങി. കുട്ടികൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ നാളെ അതിന്റെ ഫുൾ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള വീഡിയോസ്, അതായത് അടുത്ത വീഡിയോസ്, അതിന്റെ വർക്കിംഗ് പ്രോഗ്രസും കാര്യങ്ങളും, പിന്നെ നമ്മളുടെ ഒരു വൈറ്റ് ഇന്നോവ നിങ്ങൾ കണ്ടിരുന്നു, അതും നമ്മുടെ വർക്ക് കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയില്, വണ്ടി ഡെലിവറി ആവണതാണ്. അപ്പൊ അതേ വർക്ക് വീഡിയോ എല്ലാം ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ എന്റെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ബൈ.